بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل شيء هالك إلا وجهه صدق الله مولانا العلي العظيم അനുഗ്രഹീത മായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ റഹ്മാനിയ കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായ ആദരണീയരായ എസ് പി അംഗങ്ങൾ, ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ എം ടി ഉസ്താദ്, നമ്മളിന്ന് ആദരിക്കുകയും സ്നേഹോപകാരം സമർപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഖജാഞ്ചിയായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സർവാധീനരായ ചേലക്കാട് ഉസ്താദ്, പിതാവിന് ശേഷം റഹ്മാനിയ സംരംഭങ്ങളുടെ ചലനം വിവിധ ഘട്ടങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മനക്കരുത്തോടുകൂടി നേതൃത്വം നൽകുന്ന അഭിവന്ദ്യരായ മാനേജർ ഉസ്താദ്, ബഹുമാന്യരായ മണിക്കോട് ഉസ്താദ്, സഅദി ഉസ്താദ്, ഹമീദ് ഉസ്താദ്, പ്രിയങ്കരനായ സലീം ഇർഫാനി, ബഹുമാന്യരായ കമ്മിറ്റി ഭാരവാഹികളെ, അംഗങ്ങളെ, നമ്മുടെ സ്ഥാപന കുടുംബത്തിലെ ബഹുമാന്യരായ ജീവനക്കാർ, പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ പരിമിതമായ രൂപത്തിലാണ് നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതെങ്കിലും പതിവിന് വിപരീതമായി ലോകമൊട്ടുക്കും റഹ്മാനിയെ സ്നേഹിക്കുന്ന ആളുകൾ ഈ പരിപാടി അനുഗ്രഹീതമായി ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട്. കുറേ പ്രസംഗിക്കുക എന്നുള്ളതിലുപരി പ്രത്യേകിച്ച് ഇത്തരം ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട ആവശ്യകത, മഹാന്മാരാണ് അനുസ്മരിക്കപ്പെടുന്നത്, മഹത്വമുള്ളവരെ അനുസ്മരിക്കാനാണ് ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അവർക്ക് അവരുടെ വർസഖിയായ ജീവിതം, ആഹ്റവിയായ ജീവിതം സുഖകരമാകാനും സന്തോഷമാകാനുമുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് നേരത്തെ കടന്നുപോയ മഹാന്മാർ എന്ന രീതിയിൽ അവരെ അനുസ്മരിക്കുന്നതിലൂടെ, അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, അതിലേറെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആത്മീയമായ നേട്ടങ്ങളും പരിരക്ഷയും ഉറപ്പുവരുത്തലാണ്. അല്ലാഹുതാല തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇവിടെ പരാമർശിച്ചു ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് മഹാന്മാരാണ് അനുസ്മരിക്കപ്പെടുന്നത്. മഹാന്മാരായ അമ്പിയാവും ഔലിയാവും, ഉഹ്റവിയായ ഉലമ, പ്രത്യേകിച്ച് കേരളീയ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ മുന്നേറ്റങ്ങൾക്കൊക്കെ വലിയ നിദാനമായ നമ്മുടെ സാദാത്തുക്കൾ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ളവരാണ്, സ്ഥാനമുള്ളവരാണ് എന്ന് ഉറപ്പിക്കുന്നവരും അതിൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഇത്തരം സംരംഭങ്ങളെ നമ്മൾ കാണുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരൊറ്റ ഇരുത്തത്തിലൂടെ ഒരു മജ്ലിസിലുള്ള പങ്കാളിത്തത്തോടെ നിയ്യത്ത് നന്നെങ്കിൽ, നമ്മുടെ ഈ ഒരു സാന്നിധ്യം അതിൻ്റെതായ ഒരു ലക്ഷ്യത്തിലാണെങ്കിൽ വലിയൊരു നേട്ടത്തോടുകൂടി തിരിച്ചു പോകാനാണ് സത്യത്തിൽ നമുക്ക് ഈ ഒരു ഇരുത്തത്തിലൂടെ സൗഭാഗ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രസംഗിക്കുന്നതിലുപരി അതോടൊപ്പം മറ്റൊരു ലക്ഷ്യം ഇതുകൊണ്ടൊക്കെ നമ്മൾ മുന്നിൽ വെക്കുന്നത്, ത്യാഗം ചെയ്യുമ്പോഴാണ് മഹാന്മാരാകുന്നത്. തനിക്കെന്ത് കിട്ടുന്നു എന്നുള്ളതിനപ്പുറം ആ നേട്ടത്തെക്കുറിച്ച് ഓർക്കാതെ തനിക്കെന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ള ആലോചനയോടുകൂടി ജീവിതം സമർപ്പിക്കുമ്പോഴാണ് സത്യത്തിൽ ഒരാൾ മഹാനാകുന്നത്. ലോകത്ത് മഹത്വം നിറഞ്ഞ്, മഹത്വം നേടി, യഥാർത്ഥത്തിൽ മഹാന്മാർ എന്ന പേരിൽ അറിയപ്പെടുകയും ആ ഒരു മേഖലയിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ആരുടെയും ചരിത്രം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അത് മതമേഖലയാണെങ്കിലും ഭൗതിക മേഖലയാണെങ്കിലും തനിക്ക് നേടേണ്ടതിന് പകരം താൻ കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിന് പകരം തന്നെക്കൊണ്ട് കുറേ നേട്ടങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന സ്വയം സമർപ്പണം,
ആ സമർപ്പണത്തിലൂടെയാണ് സത്യത്തിൽ ഒരാൾ മഹത്വവൽക്കരിക്കപ്പെടുന്നത്. നമ്മൾ ആത്മീയമായ മേഖലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ മഹത്വവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്കിത് കണ്ട് ഇതുകൊണ്ട് കിട്ടേണ്ടുന്ന വലിയൊരു പ്രചോദനവും വലിയൊരു നേട്ടവും അവർ നമ്മെ ഏൽപ്പിച്ച സംരംഭങ്ങളെയും അവർ നമ്മെ ഏൽപ്പിച്ച് കടന്നുപോയ ദൗത്യങ്ങളെയും അത് ഇന്ന് നിലനിർത്തേണ്ടതും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നാം ആണ് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അതിനാവശ്യമായ പ്രചോദനങ്ങൾ പ്രതിജ്ഞകൾ എടുത്തുകൊണ്ടുകൂടി പിരിഞ്ഞു പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ വരെ നമ്മുടെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ റഹ്മാനിയയിലെ സ്ഥാപനം നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും ഉസ്താദുമാരടക്കമുള്ള ജീവനക്കാരടക്കമുള്ളവരുടെ പങ്കാളിത്തത്തോടുകൂടി കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും അടക്കമുള്ളവരുടെ പങ്കാളിത്തത്തോടുകൂടി കാര്യങ്ങൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ സത്യത്തിൽ ആ നിർവഹണം ഇവിടെ മാത്രം ഒതുങ്ങുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിലൂടെ നിർവഹിക്കുന്നത് ഏറ്റവും പ്രൗഢമായൊരു സദസ്സ്. ഇവിടെ വിളിക്കപ്പെട്ടതും ഇവിടേക്ക് വന്നതും റഹ്മാനിയെ സ്നേഹിക്കുകയും ബാനി ഹസ്രത്ത് നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തെ ഏറ്റെടുക്കാൻ വേണ്ടി സമർപ്പിത മനസ്സോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്തവരാണ് ഇവിടെ ഇന്ന് എത്തിയ ഭാഗ്യവാൻ അനുഗ്രഹീതരായ ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന വലിയൊരു ദൗത്യവും ഉത്തരവാദിത്വമായി ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നമ്മുടെ സംഭാവനകൾ എന്ത്, നമ്മുടെ പങ്കാളിത്തം എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തി അത് നിർവഹിക്കാനുള്ള പ്രതിജ്ഞകളുമായി പിരിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത് ചീക്കുലട്ട് കുഞ്ഞമ്മദ് മുസ്ലിയ മഹാനവർകളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ കാലം ഇങ്ങനെ പോകുന്നതിനനുസരിച്ചു കൊണ്ട് ജീവിതത്തിന്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തുലവും പറയലും അനുസ്മരിക്കലും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഇപ്പോഴൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേവലം ഒരു ചടങ്ങുകളായി മാറുന്നു എന്നുള്ളതിനപ്പുറം ഒരു വ്യക്തിത്വത്തിന്റെ ജീവിതത്തിന്റെ സവിശേഷതകൾ, അദ്ദേഹം സമർപ്പിച്ച ത്യാഗങ്ങൾ, അദ്ദേഹത്തിന്റെ സമർപ്പണ രൂപങ്ങൾ അതുകൂടി പറയുമ്പോഴാണ്, അതുകൂടി പങ്കുവെക്കുമ്പോഴാണ് പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരിൽ അതിൻ്റെതായ ഒരു ഗൗരവത്തോടു കൂടിയുള്ള ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിൽക്കുകയും ആ ഒരു ദൗത്യം അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യമാണ് താൻ നിർവഹിക്കുന്നത് എന്നുള്ളൊരു ബോധം സത്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കടമേരി പ്രദേശം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നാദാപുരം കേരളത്തിൽ പഴയ രണ്ടാം പൊന്നാനി എന്ന പേരിൽ അറിയപ്പെട്ട പ്രദേശമാണ് നാദാപുരം. ആ നാദാപുരത്തോട് ചേർന്നുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഇസ്ലാമിക പൈതൃകത്തിൽ മതവിദ്യാഭ്യാസ രംഗത്ത് ഉലൂമിന്റെ നിലനിൽപ്പിന്റെ മേഖലയിൽ നാദാപുരത്തോട് ചേർന്ന് നിൽക്കുന്ന പൈതൃകമുള്ള പ്രദേശമാണ് കടമേരി എന്ന് പറയുന്നത്. അതൊരു നീണ്ട ചരിത്രമാണ്. 1987 നമ്മുടെ സ്ഥാപന സംവിധാനങ്ങളുടെ സിൽവർ ജൂബിലി 25th വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചപ്പോൾ ആ ഒരു തീരുമാനം ആ ഒരു സമ്മേളനത്തിലെ ഭാഗമായി സിൽവർ ജൂബിലിയുടെ പദ്ധതികളുടെ കൂട്ടത്തിൽ റഹ്മാനിയയും അതുപോലെ തന്നെ ബാനി ഹസ്രത്തും കടമേരിയും ഉൾക്കൊള്ളുന്ന ഈ ഒരു പ്രദേശത്തിന്റെ ചരിത്രം കൂടി പഠിച്ച് അതൊരു രേഖയാക്കണം എന്നുള്ളൊരു ദൗത്യം കൂടി അതിന്റെ ഭാഗമായി തീരുമാനമെടുക്കുകയും അത് ഏൽപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഭാഗ്യ തൗഫീഖിന്റെ ഭാഗമായിട്ട് അന്നിവിടെ വിദ്യാർത്ഥിയായിരുന്ന ഫൈനൽ വിദ്യാർത്ഥിയായിരുന്ന ഈ വിനീത് എന്റെ ജ്യേഷ്ഠ സുഹൃത്തായ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തുപോയ അബ്ദുള്ള ഫൈലി വേളവുമായിരുന്നു അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടു. ഞാനിത് സൂചിപ്പിക്കുന്നത് അന്നത്തെ ആ ഒരു സിൽവർ ജൂബിലി പതിപ്പിന് വേണ്ടി നമ്മുടെ ഒരു സുവനീറിന് വേണ്ടി കടമേരി അതുപോലെ തന്നെ ചീക്കിലോട്ടവും ഈ ഒരു കുടുംബവും ഈ ഒരു സ്ഥാപനവും ഈ ഒരു സംവിധാനവും ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു ലിഖിത രൂപം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അന്ന് നമുക്ക് ചരിത്രം ശേഖരിക്കാൻ പറ്റുന്ന കടമേരിയുടേതാണെങ്കിലും ഇവിടുത്തെ പ്രാന്ത പ്രദേശങ്ങളുടേതാണെങ്കിലും അതുപോലെ തന്നെ റഹ്മാനിയുടേതാണെങ്കിലും ഒക്കെ സാധ്യമാകുന്ന വിധം ചരിത്രം ശേഖരിക്കാൻ നമുക്ക് അനുകൂലമായിരുന്ന ബഹുമാനരായ കീഴന ഓറ സമീപിച്ച് കടമേരിയുടെ ചരിത്രം ശേഖരിച്ചത് ഓർത്തുപോകുന്നു. ബഹുമാനപ്പെട്ട സാദി ഉസ്താദിനെ കൂട്ടി കീഴന ഓറിന്റെ അടുക്കൽ ചെന്ന് ഞാനും അബ്ദുള്ള ഫൈസി വേളം ഫൈസിയും ചെന്ന് ആദ്യമായി അന്വേഷിച്ചത് റഹ്മാനിയുടെ ചരിത്രം എന്നുള്ളതിലുപരി കടമേരിയുടെ ചരിത്രമാണ്. കടമേരി ഒരു വലിയ ചരിത്ര പാരമ്പര്യമുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബാനിയുടെ ഈ ഒരു കുടുംബം ചീക്കിലോട്ട് കുടുംബമാണെങ്കിലും ചെറക്കൽ കുടുംബമാണെങ്കിലും കീഴന കുടുംബമാണെങ്കിലും ഒക്കെ ഒരേ സ്രോതസ്സിൽ നിന്നാണ് വരുന്നത്. ഇവരുടെ പിതാമഹൻ പൈതൃകം കൊണ്ട് ഏറ്റവും വലിയ സമ്പന്ന ദീനീ ഉലൂമിന്റെ പൈതൃകം കൊണ്ട് ഏറ്റവും കൂടുതൽ സമ്പന്നമായ പ്രദേശമാണ് നാദാപുരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കടമേരി എന്ന പ്രദേശം. കീഴന കുഞ്ഞമ്മദുട്ടി മുസ്ലിയാർ എന്ന മഹാനാണ് ഇതിന്റെ ഒരു സ്രോതസ്സായിട്ട് കേന്ദ്രമായിട്ട് നമുക്ക് അന്വേഷണങ്ങളിൽ കണ്ടെത്താൻ കഴിയും. ഇവരുടെ പിതാമഹൻ കുഞ്ഞമ്മദുട്ടി മുസ്ലിയാർ തട്ടാങ്ങര വെളിയങ്കോട് തട്ടാങ്ങര ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണ് അറിയപ്പെടുന്നത്.
പഴയകാലത്ത് ശാരിയാത്തിത്തങ്ങൾ അല്ലാമ ശാരിയാത്തിത്തങ്ങൾ ഈ കുഞ്ഞമ്മദ് മുട്ടിശ്ശേരിയാരുടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാനേജർ ഉസ്താദിന്റെ അമീദ് ഉസ്താദിന്റെ ഒക്കെ പിതാമഹന്റെ അടുക്കൽ നിന്ന് കിതാബ് ഓതാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് അന്ന് കീഴൻ ഉസ്താദ് പങ്കുവച്ചത്. ചീക്കുലോട്ട് സ്രാമ്പിയുടെ ചുമരിൽ എന്ന് പറയുന്ന എന്ന് കാണുന്ന ഈണങ്ങൾ എന്ന വരികൾ അത് ബഹുമാനപ്പെട്ട ശാരിയാത്തിയുടേതാണ് എന്നും അദ്ദേഹം ആ സ്രാമ്പിയിൽ വന്ന് താമസിച്ചത് ഒരു സൂചനയാണെന്ന് അടയാളമാണെന്നും അദ്ദേഹം ചീക്കുലോട്ട് സ്രാമ്പിയിൽ താമസിച്ചുവെങ്കിൽ അത് അദ്ദേഹം തീർച്ചയായും വന്നത് ഇവരുടെ പ്രപിതാമഹനായ കുഞ്ഞമ്മദ് മുട്ടുശ്ശേരിയുടെ അടുക്കൽ നിന്ന് കിതാബ് ഓതാനാണ് എന്നും ബഹുമാനപ്പെട്ട ബഹുമാനരായ കീഴൻ ഉസ്താദ് അവർ അന്ന് പറഞ്ഞത് സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്. വന്ന അത്രയും വലിയ പഴക്കം ശാരിയാത്തി തങ്ങൾ അറിവ് തേടാൻ വേണ്ടി കടമേരിയെ ആശ്രയിച്ചു എന്ന് ഈ ഒരു സൂചനകളിലൂടെ സ്ഥാപിക്കാൻ കഴിയുമ്പോൾ ഒരു പ്രദേശത്തിന്റെ പൈതൃകമാണ് ദീനി പൈതൃകമാണ് പാരമ്പര്യമാണ് അതിലൂടെ നമ്മൾ തെളിഞ്ഞ് വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയുന്നത്. അവൻ ആദാപുരം എന്ന് പറയുന്ന രണ്ടാം പൊന്നാനിയുടെ അരിചേർന്നുകൊണ്ട് അതേ പ്രതാപവും അതേ പ്രൗഢിയും അതേ പൈതൃകവും അവകാശപ്പെടാൻ ചരിത്രപരമായ ന്യായമായ അവകാശമുള്ള ഒരു പ്രദേശമാണ് കടമേരി എന്ന് പറയുന്നത്. ഈ കടമേരിയെ പൈതൃക സമ്പന്നമായ ദീനി ഇൽമിന്റെ ആത്മീയമായ സാന്നിധ്യങ്ങളുടെ ഉറവിടമായ ഈ കടമേരിയെ ഒരു ശാശ്വത സാഹചര്യത്തിലൂടെ ഈ ഒരു സ്വഭാവത്തിൽ നിലനിർത്താനുള്ള വലിയൊരു ദൗത്യമാണ് ബഹുമാനപ്പെട്ട ചീക്കലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ ഏറ്റെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നീണ്ട ചരിത്രമാണ് കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ മൂന്ന് മക്കൾ. ഈ മൂന്ന് മക്കളുടെ കൃത്യമായ വിവരങ്ങളുണ്ട്. ഇവരുടെ ചീക്കലോട്ട് ഉസ്താദിന്റെ കുഞ്ഞമ്മദ് ഉസ്താദ് മുസ്ലിയാരുടെ ബാനി ഹസ്രത്തിന്റെ പിതാവായ ചീക്കലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ തന്റെ രണ്ട് സഹോദരന്മാരായ കുഞ്ഞമ്മദാജി അതുപോലെ തന്നെ ചിറക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അള്ളാഹു തആലയുടെ ആഖിറത്തിലെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ചിറക്കലോർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദിന്റെ അമീദ് ഉസ്താദിന്റെ ഒക്കെ പിതാവാണ്. ഈ കുഞ്ഞമ്മദ് ഹാജിയാണ് ബഹുമാനപ്പെട്ട കീഴന ഓറുടെ പിതാവ്. കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ മകനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ ഉസ്താദായ ചീക്കലോട്ട് കുഞ്ഞബ്ദുൽ മുസ്ലിയ. ഞാനത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ശ്രേണിയിൽ പഠനം നടത്തിയാൽ ഇനിയും ഒരുപാട് പഠനങ്ങൾ നടക്കേണ്ട ഒരു മേഖലയാണ് സത്യത്തിൽ ഇത്. കടമേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് പഠനം ഈ മേഖലയിൽ നടക്കേണ്ടതുണ്ട്. ഈ ഒരു കുഞ്ഞമ്മദ് മുട്ടിശ്ശേരി വലിയ മഹാൻ. അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ. ഈ മൂന്ന് മക്കളിൽ കുഞ്ഞബ്ദുൽ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ പഠനം നടത്തിയാൽ ഇന്നിപ്പോ പുതിയ ഗവേഷണത്തിന്റെ ഭാഗമായി പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു വാക്കുണ്ട്, ഉലമ ആക്ടിവിസം. അല്ലെ ആലിമുൽ ഫഅൽ എന്ന് പറയുന്ന ഒരു പുതിയ പ്രവണത, ഒരു പദം തന്നെ ഈ ഒരു മേഖലയിൽ പുതുതായി കടന്നു വന്നിട്ടുണ്ട്. ഉലമ ആക്ടിവിസം എന്ന പേരിലാണ് പരിചയപ്പെടുത്തപ്പെടുന്നത്. ആ ഒരു ശ്രേണിയിലാണ് മഹാനായ കുത്തുബുസമാൻ തങ്ങൾ വരിക. വെളിയം കുടുംബർക്കാലി തങ്ങൾ പരിചയപ്പെടുത്തപ്പെടുന്ന ആ ഒരു ശ്രേണിയിലാണ്. തിരുവരങ്ങാൾ ആലി മുസ്ലിയാർ, നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ പരിചയപ്പെടുത്തപ്പെടുന്ന ആ ഒരു ശ്രേണിയിലാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപക നേതാക്കളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ മഹാന്മാർ ആ ഒരു ശ്രേണിയിലാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം ഒരു തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം തങ്ങൾ നിർവഹിക്കേണ്ടത് ദുറുസും തെതിരീസും അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ നിരന്തരമായി ഇടപെട്ട് വെല്ലുവിളികൾ ഏറ്റെടുത്ത് പ്രതിസന്ധികളെ മറികടന്ന് ആർജവത്തോടുകൂടി മുന്നോട്ടു പോയി കാര്യങ്ങളെ നിർവഹിച്ച് പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഉലമ ആക്ടിവിസത്തിന്റെ ഭാഗമായി ആരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ ഒരു ശ്രേണിയിൽ കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ മക്കളിൽ ചീക്കലോട്ട് കുഞ്ഞബ്ദുൽ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും അള്ളാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതം ചരിത്രവുമായി കടമേരിയുമായി ബന്ധപ്പെട്ട അന്ന് കീഴനൂർ പങ്കുവച്ച കടമേരി പള്ളി ചെറിയൊരു ഓലപ്പരയായിരുന്നു. അതേ അവസരം കുഞ്ഞമ്മദ് മുസ്ലിയാർ ഇവരുടെ പിതാമഹൻ കണ്ണമ്പത്തുകരയിൽ നിന്ന് ദിവസമൊക്കെ നിർത്തി അവശനായി വീട്ടിൽ തിരിച്ചു വരുമ്പോഴാണ് അന്ന് പഴയൊരു ഓലപ്പരയായിരുന്ന കടമേരി പള്ളിയുടെ ഖാലിസ്ഥാനം ഏറ്റെടുക്കാനും വേണ്ടി ഇവിടുത്തുകാർ സമ്മർദ്ദം ചെലുത്തുന്നത്. അദ്ദേഹം തന്നെ പ്രായാധിക്യവും അനാരോഗ്യകരമായ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഖാലിസ്ഥാനം എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അദ്ദേഹം മടിക്കുകയും അങ്ങനെ മടിക്കുന്ന സാഹചര്യത്തിൽ സമ്മർദ്ദം ചെലുത്തി നിങ്ങളത് ഏറ്റെടുക്കുകയും അതേ അവസരം മകൻ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ അത് നിർവഹിക്കുകയും ചെയ്യട്ടെ എന്ന ഒരു ധാരണയോടുകൂടി ആ കാര്യം നിർവഹിപ്പിക്കപ്പെട്ടു എന്നാണ് അന്ന് പങ്കുവച്ച ആ ഒരു വിലയിരുത്തലിന്റെ ഭാഗമായി എഴുതി വെച്ചത് എന്നും സൂചന നൽകുന്നത്. അങ്ങനെ അദ്ദേഹം പിതാവ് ഖാലിയും മകൻ ആക്ടിംഗ് നടത്തിക്കൊണ്ട് ആ ഖാലിയുടെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തുകയും ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹം ആക്ടിംഗ് ഖാദിയായി പിതാവിന് വേണ്ടി പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ അത് പിന്നീട് ഇടപെടലായി മാറുകയാണ്.
അത് ഒരു പഴയ ഓലപ്പെര പള്ളി ഓലപ്പള്ളി എന്നുള്ളതിൽ നിന്ന് അതൊരു ഓടുപള്ളിയാക്കി മാറ്റണമെന്നുള്ള ആശയം ജനിക്കുന്നു. ഇതാ നേരത്തെ സൂചിപ്പിച്ചത്, ഇടപെടുകയാണ്, ഒരവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയല്ല, മാറ്റങ്ങൾ ഉണ്ടാകണം. മുന്നേ കണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഇടപെടുന്നു. ഓലപ്പള്ളി ഓടുപള്ളിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനുവേണ്ടി പലരുമായി ആലോചിക്കുന്നു. ആലോചനയുടെ ഭാഗമായി സ്വാഭാവികമായും ഒന്നാമത്തൊരു പ്രതിസന്ധി വരിക സാമ്പത്തികമായ പ്രതിസന്ധിയാണ്. സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ വരുന്നു, പലരിൽ നിന്നും സഹായം തേടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, പക്ഷെ അത് പരാജയപ്പെടുന്നു. അങ്ങനെ പരാജയപ്പെടുമ്പോഴാണ് പ്രമുഖരായ ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി 100 രൂപ വീതം വിഹിതം വെച്ചുകൊണ്ട് അവരിൽ നിന്ന് 30 ആളുകളെ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി 30 ആളുകളിൽ നിന്ന് 100 രൂപ വീതം വാങ്ങി 100 രൂപ വീതം വാങ്ങി 3000 രൂപ ഈ ഒരു പള്ളിക്ക് വേണ്ടി ആസ്തി ഉണ്ടാക്കുന്നത്, ആദ്യ ആസ്തി ഉണ്ടാക്കുന്നത്. 3000 രൂപയും അന്നത്തെ അവസ്ഥയിൽ പള്ളി നിർമ്മാണത്തിന് ആവശ്യം മതിയായ തുകയല്ല. പക്ഷെ ആ ഒരു രൂപത്തിൽ അദ്ദേഹം ആ ഒരു പണം ഉണ്ടാക്കി. അതിനുശേഷം വയനാട് പോലെയുള്ള പ്രദേശങ്ങളിലും നമ്മുടെ തന്നെ പ്രദേശങ്ങളുടെ പുറം പ്രദേശങ്ങളിലൊക്കെ പോയി ധനസമാഹരണം നടത്തുകയാണ്. അങ്ങനെയാണ് കടമയിൽ ഇന്നത്തെ ഈ പള്ളിയല്ല ഇതിനു മുമ്പുള്ള പള്ളി ഉണ്ടായത് എന്നാണ് ചരിത്രപരമായി പരിശോധന നടത്തിയാൽ ബോധ്യപ്പെടുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു പ്രവർത്തന ഇടപെടുകയാണ്. ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെ ഭാവിക്കു വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ദീർഘമായി പറയേണ്ടതാണ്, ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ആ ഒരു ചീക്കലോട്ട് കുഞ്ഞത്തു മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ, കീഴന ചെറിയ ഓർ എന്നറിയപ്പെട്ടു, പിന്നീട് ചീക്കലോട്ട് ഓർ എന്ന പേരിൽ അറിയപ്പെട്ട ആ മഹാൻ, ആ മഹാന്റെ മകനാണ് ചീക്കലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന മഹാൻ. അതുകൊണ്ട് തന്നെ പിതാവിന്റെ ആ ഒരു സ്വഭാവം, അൽ വലദു സിർറു അബീഹി എന്ന് പറയുന്ന ആ ഒരു തത്വം, മകൻ പിതാവിന്റെ പൊരുളാണെന്ന് പറയുന്ന ആ ഒരു തത്വം ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലിയാരിൽ തീർത്തും നമുക്ക് കാണാൻ കഴിയും. സ്വന്തം പിതാവ് ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ അതേ ശൈലി തന്നെയാണ് അദ്ദേഹം കടമയിൽ റഹ്മാനിയക്കു വേണ്ടിയും സ്വീകരിച്ചത്. കുഞ്ഞത്തു മുസ്ലിയാരെ കുറിച്ച് ഈക്കോട്ട് ഓറെ കുറിച്ച് പറയുന്ന ചരിത്രം രേഖപ്പെടുത്തിയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആത്മീയമായ ഔന്നത്യങ്ങൾ നിലനിൽക്കുമ്പോൾ സൂഫി ജീവിതമാണ് നയിച്ചിരുന്നത്, ത്യാഗവരിയായിരുന്നു, സാഹിദായിരുന്നു, പക്ഷെ അതോടൊപ്പം തന്നെ വനിയായിരുന്നു, സമ്പന്നനായിരുന്നു. ദുന്യാവും മാഹറും ഒരുപോലെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സവിശേഷത ചീക്കലോട്ട് ഓറെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ദുന്യാവ് നേടുമ്പോൾ തന്നെ അത് ആഹ്റത്തിന് കേടാതെ സൂക്ഷിക്കുക, ആ ഒരു ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ ഒരു വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുക, സ്വന്തം ഈ പിതാവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യമാണ് അദ്ദേഹം തെരഞ്ഞെടുക്കുന്നത്. അതിലേക്ക് ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച, ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ അവസരം ലഭിച്ച കുഞ്ഞമ്മദ് മുസ്ലിയാര് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ താൻ ഏറ്റെടുക്കേണ്ടുന്ന ദൗത്യം എന്താണ് എന്ന് കാലഘട്ടത്തിന്റെ ചലനങ്ങളിലൂടെ വിലയിരുത്തി അത് ഏറ്റെടുക്കാൻ, ആ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വരുന്നത്. ആ മുന്നോട്ട് വരുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാണ്. അതിനു മുമ്പ് സ്വാഭാവികമായും അള്ളാഹുത്താല ഒന്നിന് ഒരു കാര്യം അള്ളാഹുത്താല കണക്കാക്കിയാൽ ആ കണക്കാക്കിയ കാര്യം അള്ളാഹുത്താല നടപ്പിലാക്കുന്നതിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. കുല്ലും മുയസ്സറു ലിമാ ഖുലിഖ ലഹു എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം. കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയും, കുല്ലും മുയസ്സറു ലിമാ ഖുലിഖ ലഹു, ഓരോരുത്തരും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ സൃഷ്ടിക്കപ്പെട്ട കാര്യം എളുപ്പമാക്കപ്പെടുന്നവരാണ് പെടുന്നതാണ് എല്ലാവർക്കും. അപ്പൊ എന്നതുപോലെ കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനിലൂടെ കടമേരിയുടെ പ്രൗഢമായ പാരമ്പര്യവും പൈതൃകവും നിലനിർത്താൻ ആവശ്യമായ സംരംഭങ്ങൾ ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. ആ ഉയർന്നു വരാൻ ആവശ്യമായ ചുറ്റുവട്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അദ്ദേഹം പിതാവിൽ നിന്ന് വിദ്യാർജിച്ചു, ആർജിച്ചു, അങ്ങനെ കുറെ കാലം അതുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിതാവ് ദർശനം നിർത്തുന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം പിന്നീട് ഈ പഠനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ കോട്ടുമല ദർസിൽ പോയി ഏതാനും വർഷം പഠിക്കുന്നുണ്ട്. മഹല്ലി ഷർഹുത്തേദി പടക്കമുള്ള കിതാബുകളൊക്കെ അവിടെ നിന്ന് പഠിക്കുകയും കോട്ടുമല ഉസ്താദുമായുള്ള ആ ഒരു ഗുരുശിഷ്യ ബന്ധം സ്ഥാപിക്കാൻ ഇതിലൂടെ അവസരം ഉണ്ടാകാം. ആ ഒരു അവസരം ഉണ്ടായി എന്ന് മാത്രമല്ല, കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കല ജമിയത്തുലമയുടെ പ്രാസ്ഥാനിക ചരിത്രത്തിൽ മാസ്റ്റർ ബ്രെയിൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാവ്യക്തിത്വമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ കൂടി കരിക്കുലം സിലബസ് ഉണ്ടാക്കുന്നതിൽ മുഖ്യ ഘടകമായി മാറി അതിന്റെ പ്രധാന ശില്പിയും പിതാവുമായിട്ട് തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ അവകാശമുള്ള ബഹുമാനപ്പെട്ട എം എം ബഷീർ ഉസ്താദിനെ അല്ലാഹു മർക്കദഹു. എം എം ബഷീർ ഉസ്താദ് കോട്ടുമല ദർസിൽ ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ സദീർത്ഥന, രണ്ടാളും അഹലിയും ഷർഹുത്തേദീപും അടക്കമുള്ള കിതാബുകൾ അവിടെ വെച്ച് ഓതിയിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അപ്പൊ അവിടെ സാഹചര്യങ്ങൾ ഒത്തുവരികയാണ്.
കൂട്ടുമൽ ഉസ്താദുമായുള്ള ഒരു ഉസ്താദ് എന്നുള്ള ബന്ധം, എം എം ബഷീർ ഉസ്താദ് എന്ന് പറയുന്ന വലിയ ദൈക്ഷണാശാലിയുമായി സതീർത്ഥൻ എന്നൊരു ബന്ധം, ഇതൊക്കെ അവിടെ നിന്ന് രൂപപ്പെടുകയാണ്. അങ്ങനെയാണ് പിതാവ് രോഗഗ്രസ്തനായി നിൽക്കുമ്പോൾ ചീക്കലോട്ട് കുഞ്ഞ ചീക്കലോട്ടോറ് രോഗഗ്രസ്തനായി വീട്ടിൽ വിശ്രമിക്കേണ്ടി വരുമ്പോൾ പിന്നെ കുടുംബത്തിന്റെ കാര്യം ഏറ്റെടുക്കാൻ മറ്റു നിർവാഹമില്ലാത്തതുകൊണ്ട് കൂട്ടുമല ദർസിലെ പഠനം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ തിരിച്ചു വരുന്നു. പിന്നീട് അദ്ദേഹം നിരന്തരമായി ഇടപെടുകയാണ്. ആ ഇടപെടൽ ദീനിയായ ഇത്തരം ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്നുള്ള നിലക്ക് ഇടപെടുന്നതിന് പുറമെ ഒരു പരിഷ്കരണം എന്നുള്ള നിലക്ക്, സാമൂഹിക പ്രവർത്തനം എന്നുള്ള നിലക്ക് എല്ലാ നിലയിലും അദ്ദേഹം ഇടപെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത് നേരത്തെ അവിടെ സൂചിപ്പിച്ച വിവാഹ ധൂർത്തിനെതിരെ 1970s, 1960s വിവാഹ ധൂർത്തിനെതിരെ രംഗത്ത് വരിക, അതിനെതിരെ ലഘുലേഖ പ്രസിദ്ധീകരിക്കുക, അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് വിതരണം ചെയ്യുക എന്ന ഒരു സംഗതി ഇന്നത്തെ കാര്യത്തിൽ ഇന്ന് നമ്മളത് പറയുമ്പോൾ ഒരു പുതുമയുള്ള സംഗതിയല്ല. അതേപക്ഷം അതേ അവസരം 60 വർഷം മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ കിഴക്കൻ മലബാർ, ഈ വടക്കൻ മലബാറിലെ ഈ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തണം. ലഘുലേഖകൾ എഴുതി വിവാഹ ധൂർത്തിനെതിരെ ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലാ ബാനി ഹസ്ര രംഗത്ത് വന്നു എന്ന് '60s ആ കാലഘട്ടത്തിന്റെ ആ ഒരു സാഹചര്യത്തിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ലഘുലേഖ പ്രസിദ്ധീകരിച്ചുകൊണ്ട് തയ്യാറാക്കി സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രവർത്തനമാണ്, അതൊരു വലിയ ഉദ്യമമാണ്. ഇന്ന് നമ്മളത് പറയുമ്പോൾ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടേ നമ്മളതിനെ ആലോചിക്കും. പക്ഷേ 60 വർഷം മുമ്പ് 70 വർഷം മുമ്പുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി വിലയിരുത്തണം. അപ്പോൾ ഉള്ളിലുള്ളൊരു പ്രവർത്തനത്വരയാണ്, ആ പ്രവർത്തനത്വരയുടെ വ്യത്യസ്ത രീതിയിലുള്ള പ്രകടനമാണ് ഇതിലൂടെ കാണുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് കടമേരിയുമായി റഹ്മാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, 1954 കെ വി ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കളായ അന്നത്തെ പ്രഗത്ഭമതികളായ പണ്ഡിതന്മാരെ വാതിന് ക്ഷണിച്ച് കടമേരിയിലേക്ക് കൊണ്ടുവന്ന് ഇളയടം മദ്രസ സ്ഥാപിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലിയാർ ഇടപെട്ടത് ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പെട്ടെന്നൊരു ആവേശത്തിന്റെ തള്ളിച്ചയിൽ വന്ന ഒരു ആദർശമല്ല, ഒരാശയമല്ല, അതിനപ്പുറം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജീവന്റെ ഭാഗമാണിത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ കുടികൊള്ളുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശയത്തിന്റെ ഭാഗമാണ് ഈ സാമൂഹിക പ്രവർത്തനം, ഈ വിധത്തിലുള്ള പൊതുപ്രവർത്തനം. അതിന്റെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത്. യത്തീംഖാനകൾ ഉണ്ടാക്കി അനാഥ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്നത് കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ പണ്ടേയുള്ള മോഹമാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും, നമ്മുടെ കുഞ്ഞിപ്പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നേരത്തെ
അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു യത്തീംഖാന സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ആലോചന കുഞ്ഞമ്മദ് മുസ്ലിയാർ നടത്തിയിരുന്നു, ബാനി ഹസ്രത്ത് ഇതിന്റെ മുമ്പ് നടത്തിയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നു. ഇതൊക്കെ നൽകുന്ന സൂചന വിദ്യാഭ്യാസ പ്രവർത്തനം ഒരു സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥ മാറ്റാൻ, ഒരു സമൂഹത്തിന്റെ വൈദ്യാഭ്യാസപരമായ വൈജ്ഞാനികമായ ഉത്ഥാനത്തിന് കളമൊരുക്കുന്ന ഘടകങ്ങളിൽ ജീവൽ പ്രധാനമായ ഇടപെടലുകൾ നടത്താൻ ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലിയാർ വളരെ നേരത്തെ മാനസികമായ നേട്ടങ്ങൾ, മാനസികമായ പ്രാപ്തി നേടിയ ഒരു അനുഗ്രഹീതനായിരുന്നു, സവിശേഷ വ്യക്തിത്വമായിരുന്നു എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് കടമേരിയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രതാപം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തിന്റെ കഴിഞ്ഞ കാല പ്രതാപത്തിന് മങ്ങലേൽക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ സാധു സംരക്ഷണ സമിതി എന്ന പേരിൽ രംഗത്ത് വന്നപ്പോൾ, പണ്ടത് കൊടുങ്ങല്ലൂരിൽ ഐക്യ മുസ്ലിം ഐക്യസംഘം എന്ന പേരിലാണ് പുത്തനാശയത്തിന്റെ കടന്നുവരവുണ്ടായെങ്കിൽ കടമേരിയിലത് ഉണ്ടാകുന്നത് സാധു സംരക്ഷണ സമിതിയുടെ പേരിലാണ്. ഈ സാധു സംരക്ഷണ സമിതി എന്തിന് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും നിറഞ്ഞു നിൽക്കുന്ന കടമേരിയുടെ പണ്ഡിത പ്രതാപം മങ്ങലേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും എന്ന് കാണുകയും ചെയ്യുമ്പോൾ അദ്ദേഹം കടമേരിയുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല മുസ്ലിം കേരളത്തിന്റെ ആദർശ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം തന്റെ ശ്രമങ്ങളൊക്കെ പിന്നീട് മാറ്റിവെക്കുകയാണ്. അത് ഇളയട മദ്രസ ഉണ്ടാക്കിയത് പോലെയല്ല, അല്ലെങ്കിൽ ഒരു എത്തിങ്ങാനം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗവുമായി ആശയം സമർപ്പിച്ചതുപോലെയല്ല, ആശയം പങ്കുവച്ചതുപോലെയല്ല, ഇതൊരു സമർപ്പണം. കടമേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഇൽമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു സംവിധാനം എന്നേക്കുമായി ഉണ്ടാക്കണം എന്ന് പറയുന്ന ആശയം, അതൊരു വലിയ സമർപ്പണത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് കടമേരി റഹ്മാനിയ എന്ന് പറയുന്ന ഈ സംവിധാനം ഉയർന്നു വന്നത് എന്ന് നമുക്കറിയാം. ഇതൊക്കെ അതിനുശേഷമുള്ള സംഗതികളൊക്കെ നിരന്തരമായി നമ്മൾ പറയുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സംഗതിയായതുകൊണ്ടാണ് കടക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയങ്കരനായ ഷാജഹാൻ റഹ്മാനി സൂചിപ്പിച്ചതുപോലെ, എസ് പി എം തങ്ങൾ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, വെല്ലുവിളി ഏറ്റെടുക്കുക, പരിഹാസങ്ങൾ ഏറ്റെടുക്കുക, വല്ലാത്തൊരു മനക്കരുത്ത്. ആ മനക്കരുത്തിനെ കുറിച്ച് ഇന്ന് നമുക്കൊരു പക്ഷെ സങ്കല്പത്തിന് അതീതമായ മനക്കരുത്ത്, ആ ഒരു മനക്കരുത്തോടുകൂടിയാണ് ഈ ദൗത്യങ്ങൾ അദ്ദേഹം നിറവേറ്റിയത്. സ്വന്തം മക്കളെക്കാൾ, സ്വന്തം മക്കളെ പോലെ എന്ന് പറഞ്ഞുകൂടാ, സ്വന്തം മക്കളെക്കാൾ ലാളിച്ചു ബഹുമാനിച്ച് പരിഗണിച്ചുകൊണ്ടാണ് ഈ സംവിധാനത്തെ ബാനി ഹസ്രത്ത് നബറല്ലാഹു മർക്കദുഹു മഹാനബറുകൾ നമുക്ക് നമ്മുടെ മുന്നിൽ കൈകളിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഒരുമിച്ച് കൂടിയത് ഇപ്പൊ ഇവിടെ ഒരുമിച്ച് കൂടിയവരും അല്ലെങ്കിൽ ഇതിന്റെ പ്രേക്ഷകരായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഉള്ള റഹ്മാനിയയുടെ സന്തതികളാണെങ്കിലും റഹ്മാനിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിലും ഒക്കെ നമ്മൾ ഗൗരവത്തോടുകൂടി വിലയിരുത്തേണ്ടുന്ന ഒരു പരമാർത്ഥമാണിത്. ഈ ഒരു സ്വന്തം മക്കളെക്കാൾ പരിഗണന കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ സംവിധാനങ്ങളെ വളർത്തിയെടുത്തത്. പിതാവിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു, പണമുണ്ടാക്കാൻ വേണ്ടി സ്ഥാപനമുണ്ടാക്കാൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഡേറ്റുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുകയും നമ്മളൊക്കെ അതിന്റെ ഭാഗമായി എന്നും അനുസ്മരിക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്ഥാപനത്തിന് ശിലാസ്ഥാപനം ഇട്ടത്, അതുപോലെ തന്നെ പള്ളിയിൽ കണ്ണിയത്തുസ്താദ് ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ദർസ് ഉദ്ഘാടനം ചെയ്തത്, ആ ദർസ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത് പോകുമ്പോൾ ആ ഒരു പാരമ്പര്യ ദർസ് എന്നുള്ളതിലുപരി അത് നിലനിർത്തിക്കൊണ്ട് പുതിയൊരു രീതിയിലേക്ക് പോകാൻ അദ്ദേഹം തന്റെ മനസ്സ് പാകപ്പെടുത്തിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ആ വഴിയിലൂടെ പോകുന്ന ഒരു രൂപത്തിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ്. അത്ഭുതപ്പെട്ടു പോകും. സമന്വയ വിദ്യാഭ്യാസം എന്ന് ബഹുമാനപ്പെട്ട ഇവിടെ സൂചിപ്പിച്ചു, സമന്വയം എന്ന് പറയണമെങ്കിൽ സമമായിട്ട് അന്വയിപ്പിക്കണം. സത്യത്തിൽ ആ പ്രയോഗത്തിൽ തന്നെ ചെറിയ പോരായ്മകൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പങ്കുവെക്കപ്പെടുന്ന ഒരു സംഗതി. മത വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്മായി അന്വയിപ്പിച്ചാൽ അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉണ്ടാവില്ല. വേണ്ടത് ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത് ഉയർത്തിപ്പിടിച്ചതുപോലെ സമമായ അന്വയമല്ല വേണ്ടത്. മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് കാലിക സമൂഹത്തിൽ മതവിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് സേവനം ചെയ്യണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം ആവോളം നേടിയ ഒരു സമൂഹത്തെയാണ് നയിക്കേണ്ടത് എന്നതിനാൽ അവരുടെ മുന്നിൽ പ്രാപ്തമായി നിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് സമാഹരിക്കേണ്ടത്. അത് തന്നെയാണ് കടമേരിയിലും ചെയ്തത്. റഹ്മാനിയുടെ സിലബസിലും നമുക്ക് അത് തന്നെയാണ് കാണാൻ കഴിയുക. എം എം ബഷീർ ഉസ്താദ് വിഭാവനം ചെയ്ത സിലബസിലും കരിക്കുലത്തിലും അത് തന്നെയാണുള്ളത്. അന്നത്തെ ചുറ്റുപാടിൽ നമ്മുടെ പാരമ്പര്യ നിളാമിയ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള കിതാബുകളൊക്കെ ഒന്നും ചോരാതെ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം അന്നത്തെ കാലികമായ സമൂഹത്തിന്റെ സമൂഹവുമായി സമ്പർക്കം പുലർത്തുന്നതിനാവശ്യമായ അറിവ് എന്നുള്ള നിലക്ക് ഇംഗ്ലീഷ് ഭാഷാ പഠനം അതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി, ഉറുദു ഭാഷാ പഠനം അതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി, മോഡേൺ അറബിക് അതിന്റെ ഒരു ഭാഗമായിട്ട് ഉൾപ്പെടുത്തി. ഇത് മൂന്നും ഉൾപ്പെടുത്തുന്നത് ഒരു സമന്വയ വിദ്യാഭ്യാസം എന്നുള്ള നിലക്കല്ല, അതിലപ്പുറം നേടിയ മതവിദ്യാഭ്യാസത്തെ പുതിയ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നതിന് ആവശ്യമായ ഉപഘടകങ്ങൾ എന്നുള്ള നിലക്ക ആ രീതിയിലാണ് എം എം ബഷീർ ഉസ്താദ് ഇതിനെ ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത്. അത് ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എം എം ബഷീർ ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒരു സവിശേഷതയാണ് കടമയിൽ നമുക്ക് കാണാൻ കഴിയുക. ഇത് 50 കൊല്ലത്തിന് മുമ്പുള്ളതാണ്.
അൻപത് കൊല്ലത്തിന് മുമ്പുള്ളതാണ്. 50 കൊല്ലം മുമ്പ് കേരളത്തിന്റെ ദർശ രംഗത്തോ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസ രംഗത്തോ ഇംഗ്ലീഷ് ആധികാരികമായി പഠിപ്പിക്കപ്പെടുന്ന, ഉറുദു ആധികാരികമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു കരിക്കുലത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെല്ലാവരും പഠിക്കണമെന്ന് നിഷ്കർഷിക്കപ്പെടുന്ന ഒരു പദ്ധതി കേരളത്തിലില്ല. ഇംഗ്ലീഷ് പണ്ഡിതന്മാരുണ്ട്, ശംസുലർമയെ പോലുള്ള ആളുകൾ, നമ്മുടെ മഹത്വക്കളായ പൂർവ്വസൂരികളായ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇംഗ്ലീഷ് അറ ആംഗലേയ ഭാഷ അറിയുന്നവരായിരുന്നു, പേർഷ്യൻ ഭാഷ അറിയുന്നവരായിരുന്നു, ഉറുദു ഭാഷ അറിയുന്നവരായിരുന്നു. അതൊരു പുതുമയുള്ള സംഗതിയല്ല. പഴയകാല പണ്ഡിതന്മാരൊക്കെ ബഹുഭാഷാ ജ്ഞാനികളാണ്. പക്ഷെ അവരത് നിർവഹിച്ചത് അവരുടെ ഒരു പ്രതിപാദനത്വം കൊണ്ട്, ആ പ്രതിപാദനത്വത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മറ്റൊന്നിനും കോട്ടം തട്ടാതെയാണ് നിർവഹിച്ചത്. അതേ അവസരം ഒരു പഠന കോഴ്സിന്റെ ഭാഗമായി ഭാഷ അംഗീകരിക്കപ്പെടുന്നത്, അത് കേരളത്തിന്റെ മതവിദ്യാഭ്യാസ ചരിത്രത്തിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് സാധിച്ചെടുത്തത്, അത് സങ്കല്പിച്ച് സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചത് ബാനി ഹസ്രത്ത് എന്ന് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ചിന്തയായിരുന്നു. ആ ചിന്തക്ക് കരുപിടിപ്പിക്കാൻ, അതിന് കരുത്ത് കിട്ടാൻ അദ്ദേഹത്തിന് തന്റെ പ്രിയപ്പെട്ട ഗുരുവര്യൻ കൂട്ടുമൽ ഉസ്താദ്, അല്ലാഹു തആല അവരുടെ ഹക്കുകൊണ്ട് നമ്മുടെ ഇൽമിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട എം എം ബഷീർ ഉസ്താദ്, ദിഷണാശാലിയായ എം എം ബഷീർ ഉസ്താദ്, അദ്ദേഹം ഇവിടെ വരികയാണ് ബാനി ഹസ്രത്തിന്റെ കൂടെ നിന്നുകൊണ്ട്. ഒരു ഭാഗത്ത് റഹ്മാനിയ എന്ന് പറയുന്ന പുതിയ ആശയം, റഹ്മാനിയ ഒരു സ്ഥാപനമല്ല, റഹ്മാനിയ ഒരു കോളേജല്ല, റഹ്മാനിയ ഒരു പുതിയ ആശയമായിരുന്നു, റഹ്മാനിയ പുതിയൊരാശയമായിരുന്നു. ആ ആശയം വെല്ലുവിളി നേരിട്ടിട്ടുണ്ട്, ആ ആശയം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്, ആ ആശയം നേടിയെടുക്കാൻ അത് യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിന്റെ ആവശ്യമുള്ള ഒരു ആശയമായിരുന്നു റഹ്മാനിയ എന്ന് പറയുന്ന ആശയം. ആ ആശയം പിന്നീടുണ്ടായിരുന്നില്ല. അതിന്റെ 20 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞ വേർഷനാണ് എം എം ബഷീർ ഉസ്താദ് തന്നെ വിഭാവനം ചെയ്ത ചമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കടമേരിയിൽ നടപ്പിലാക്കിയ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ 15 വർഷം 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള വേർഷനായിരുന്നു ചമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഇന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട നമ്മുടെ അനുഗ്രഹീതമായ സൗഭാഗ്യമായ ആ സ്ഥാപനം. അത് എം എം ബഷീർ ഉസ്താദിന്റെ ദിഷണയുടെ ഉൽപ്പന്നം തന്നെയാണ് ചെമ്മാട് ദാൽഹുദയും. അപ്പൊ ഈ രണ്ട് സ്ഥാപനങ്ങളും ദാൽഹുദയുടെയും മുന്നിൽ ഇന്ന് സമന്വയ വിദ്യാഭ്യാസ രംഗത്തിന്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയപ്പെടുകയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ വലിയ അംഗീകാരം നേടുകയോ ചെയ്ത നമ്മുടെയൊക്കെ അഭിമാനം കൂടിയായ ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെയും മുന്നിൽ ഈ ഒരു സംവിധാനമാണ് കേരളത്തിന്റെ മതവിദ്യാഭ്യാസ ചരിത്രത്തിൽ ഈ ഒരു കാലികമായ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം, ഒരു ഒന്നിച്ച മുന്നേറ്റത്തിന് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന പദ്ധതി എന്ന നിലയിൽ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ആശയം അദ്ദേഹം സമർപ്പിച്ചു. ആ സമർപ്പണത്തിന്റെ ഭാഗമായി ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തു. എന്നാൽ അദ്ദേഹം ഇതിനെ കണ്ടതോ ഓരോ വെല്ലുവിളിയെയും ഓരോ പ്രതിസന്ധിയെയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, അധ്യക്ഷൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് കിട്ടുന്ന സാധാരണഗതിയിൽ നെഗറ്റീവായി മാനസികമായി ഡൗൺ ആകേണ്ടുന്ന അഭിപ്രായങ്ങൾ വരുമ്പോഴും അദ്ദേഹം അത് കേട്ട് പുറത്തിറങ്ങുന്നത് പുതിയ ഒരു ഊർജത്തോടു കൂടിയാണ്, പുതിയ ഒരു ഊർജത്തോടു കൂടിയാണ്. കോളേജ് തുടങ്ങാൻ വേഗമുണ്ട്, പക്ഷെ തുടരാനാണ് പ്രയാസം എന്ന് ഒരാൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായും ഇനിയും മുന്നോട്ട് പോകണോ എന്ന് ആലോചിക്കുന്നതാണ് സാധാരണക്കാരന്റെ മനസ്സ്. ആ മനസ്സാണ് തനിക്കുണ്ടായത് എന്ന് ഇവിടെ നമ്മൾ അധ്യക്ഷനെ ഇവിടെ അനുസ്മരിച്ചു. പക്ഷേ കുഞ്ഞുമുദ്ദീൻ സിയാറ് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നുകൂടി ഊർജം കിട്ടുകയാണ് ചെയ്യുന്നത്, ഒന്നുകൂടി ആവേശം കിട്ടുകയാണ്. അപ്പൊ പ്രതിസന്ധി ഉണ്ടാകും, ഒന്നുകൂടി നമ്മൾ ഒരുങ്ങണം, പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത്, ഒന്നും കൂടി ഒരുങ്ങണം എന്ന ഒരു മനക്കരുത്തോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു മാനസികമായ കരുത്താണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആശയത്തെ അദ്ദേഹം വല്ലാണ്ട് സ്നേഹിച്ചു. റഹ്മാനിയ എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹം വല്ലാണ്ട് സ്നേഹിച്ചു. ഇതിന്റെ ഓരോ വളർച്ചയും ആ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ, നേരത്തെ പറഞ്ഞു സ്വന്തം മക്കളെക്കാൾ സിംഗപ്പൂരിലേക്ക് സ്ഥാപനം ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടി, കെട്ടിടം പണിയുന്നതിന് വേണ്ടി പിരിവിന് പോകുന്ന ചരിത്രമുണ്ട്. പലരോടും യാത്രക്കാവശ്യമായ പണം കടമായി ചോദിച്ചു, കിട്ടിയില്ല എന്ന്, അതാ വെല്ലുവിളി എന്ന് പറയുന്നത്, കിട്ടിയില്ല. അവസാനം സിംഗപ്പൂർ യാത്രക്ക് ബാനി ഹസ്രത്ത് പണമുണ്ടാക്കുന്നത് സ്വന്തം വീട്ടിലെ തേങ്ങ വിറ്റായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ തേങ്ങ സ്വന്തം മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. വഫാത്താകുമ്പോ 11 മക്കളുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു 6-7 മക്കളെങ്കിലും നമ്മൾ സങ്കല്പിക്കണം. തന്റെ പ്രിയപ്പെട്ട പത്നിയും ഈ 6-7 മക്കൾക്കും ചെലവ് കൊടുക്കാനുള്ള ഇതാണ് വിഭവമാണ് ഈ തേങ്ങ എന്ന് പറയുന്നത്. ഈ തേങ്ങ വിറ്റിട്ടാണ് റഹ്മാനിയ എന്ന് പറയുന്ന ശില്പത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വിദേശത്ത് പോകാൻ ബാനി ഹസ്രത്ത് പണമുണ്ടാക്കിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. വല്ലാണ്ടൊരു കണക്ക്, ഇളയട മദ്രസയുടെ ഉത്തരവാദിത്വം, കടമേരി പള്ളിയുടെ ഉത്തരവാദിത്വം, റഹ്മാനിയയുടെ ഉത്തരവാദിത്വം, 3 വലിയ ഉത്തരവാദിത്വം. അന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ആ ഒരു പരിശോധനയുടെ ഒരു ശേഖരണത്തിന്റെ ഭാഗമായി അന്ന് നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന ടി കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടുകൂടി പറഞ്ഞതുണ്ട്, പഴയകാല കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും, ഓരോ കണക്കും സൂക്ഷ്മമായി എഴുതി വെച്ചിരിക്കുക, ഇളയട മദ്രസയുടെ കണക്ക്, റഹ്മാനിയയുടെ കണക്ക്,
കടമേരി പള്ളിയുടെ കണക്ക് ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ ഒരു നയാ പൈസ പോലും കലരാതെ സൂക്ഷ്മമായി എഴുതി വെക്കുന്നു. വലിയ ഗണിതശാസ്ത്രത്തിൽ കണക്കിൽ വലിയ പ്രഗത്ഭനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വലിയൊരു പ്രതിഭയായിരുന്നു, പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യാതെ പോയതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹുത്തല വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാനുള്ളത് കൊണ്ട് തന്റെ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പിതാവിനെ പോലെ ഒരു പ്രതിഭാശാലിയായിട്ട് തന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എഞ്ചിനീയറിംഗിൽ വലിയ കഴിവുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മുടെ ഈ കോളേജ് പഴയ ബോർഡിംഗ് മദ്രസയുടെ കെട്ടിടം, അതുപോലെ തന്നെ ഇവിടെ പരിസരത്തുള്ള ചില സ്രാമ്പികളൊക്കെ ചില പെരകൾക്ക് വരെ പ്ലാൻ ഉണ്ടാക്കിയിരുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹുസൈൻ ബാനി ഹസറത്തായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവ കേവലം ഒരു പണ്ഡിതനല്ല, ഒരുപാട് കഴിവുള്ള ഒരു പണ്ഡിതൻ. ആ പണ്ഡിതനാണ് ഈ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ട് ഈ ഒരു ആശയം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കുടുംബവും കുട്ടികളും ഉപയോഗിക്കേണ്ടത് പോലും ഈ ഒരു വഴിയിലേക്ക് നീക്കി വെച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് അദ്ദേഹം നടത്തിയത്. ആ മുന്നേറ്റം അദ്ദേഹം കൺകുളിർക്ക കണ്ടുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നുള്ളത് അള്ളാഹു തആല അത് സ്വീകരിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്. റഹ്മാനിയ ഉയർന്നു വന്നു. ബോർഡിംഗ് മദ്രസയുടെ കെട്ടിടം 1985 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തല്ല, നമ്മൾ വരുന്ന വഴിക്കുള്ള കെട്ടിടം 1985 ഉദ്ഘാടനം ചെയ്യുന്നു. ഫില്ലർ പോലും വെക്കാതെ അത് ഉദ്ഘാടനത്തിന് വേണ്ടി പാകമാക്കിയത് രോഗക്കിടക്കയിൽ കിടക്കുന്ന കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ അന്ത്യം സംഭവിക്കുന്നതിന് മുമ്പ് ആ ഒരു കെട്ടിടം ഉയർന്ന് ഉദ്ഘാടനം ചെയ്ത് കാണണമെന്നുള്ള തന്റെ അദമ്യമായ മോഹത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് അന്നുമായി അന്നത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി പങ്കുവച്ചത് നിങ്ങളുടെ മുന്നിൽ ഒരു അനുസ്മരണം എന്നുള്ള നിലക്ക് പങ്കുവെക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ സ്ഥാപനത്തെ റഹ്മാനിയയുടെ ഒരു സ്ഥിരവരുമാനം എന്നുള്ള നിലക്കാണ് നമ്മൾ മുഗൾ ലോഡ്ജ് വാങ്ങിയത്. ആ മുഗൾ ലോഡ്ജിന്റെ ഉദ്ഘാടനം സമാദരേണയായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് നിർവഹിച്ചത്. അന്നത്തെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്ന് രോഗക്കിടക്കയിൽ കിടക്കുന്ന കാര്യമായി പുറത്തിറങ്ങാതെ കിടക്കുമ്പോഴും വലിയ തന്റെ ദൗത്യത്തിന്റെ നിർവഹണത്തിന്റെ ഭാഗമായി സ്ഥാപനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന കോഴിക്കോട് ടൗണിൽ വാങ്ങിയ ഒരു വരുമാന സ്രോതസ്സിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള സാഹചര്യം വന്നപ്പോ രോഗക്കിടക്കയിൽ നിന്ന് മുഗൾ ലോഡ്ജിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി സമാദരണരായ തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതും അങ്ങനെ മുഗൾ ലോഡ്ജിന്റെ ചുമര് തൊട്ടുകൊണ്ട് എനിക്ക് എന്റെ മകൻ കുഞ്ഞബ്ദുള്ളയുടെ മേനിയിൽ തൊടുന്നത് പോലെ അനുഭവിക്കുന്നു എന്ന് സമർപ്പിക്കുകയും ചെയ്ത് പറയുന്ന ആ ഒരു സമർപ്പണത്തിന്റെ വാക്കുകൾ റഹ്മാനി എന്ന് സ്നേഹിക്കുന്ന റഹ്മാനി എന്ന് നെഞ്ചേറ്റുന്ന നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഈ ഒരു സംവിധാനത്തിന് വേണ്ടി ഈ ഒരു സംരംഭത്തിന് വേണ്ടി എത്ര വലിയ സമർപ്പണം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം ഒരു സ്ഥാപനത്തിന്റെ വരുമാനത്തിന്റെ സ്രോതസ്സിന്റെ ചുമര് തൊട്ടുകൊണ്ട് എനിക്ക് എന്റെ പൊന്നുമോന്റെ മേനിയിൽ കൈവെക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ എത്ര വലിയ ദൗത്യമാണ് റഹ്മാനിയ എന്ന് പറയുന്ന സംവിധാനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ബാനി ഹസറത്ത് നിർവഹിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ബാനി ഹസറത്തിന്റെ 34-ാമത്തെ ആണ്ടാണ് നമ്മൾ ഇന്ന് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. 34 വർഷമായി ദൗത്യം നമ്മളെ ഏൽപ്പിച്ചു പോയിട്ട് ഇന്നൊരു പ്രത്യേകമായ പ്രതിസന്ധിയിലൂടെയാണ്, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കോവിഡ് ഉണ്ട്, കോവിഡ് ഇല്ലെങ്കിലും നമ്മൾ ചെറിയ പ്രയാസങ്ങളിലുണ്ട്. നമ്മുടെ സ്ഥാപനം 50-ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. 2018 സമാദരേണയായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ബാപ്പുസ്താദിന്റെ വിയോഗത്തിന്റെ തൊട്ടു മാസങ്ങളിൽ നമ്മളൊരു സമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ സമ്മേളനം 50-ാം വാർഷികത്തിന്റെ റഹ്മാനി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ 50-ാം വാർഷികത്തിന്റെ പ്രഖ്യാപനമാണ് സമാദരേണയായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അന്ന് നമ്മളെ സാക്ഷി നിർത്തി നടത്തിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ പരാമർശിച്ചു 2022 നമ്മുടെ സ്ഥാപനം 50-ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. റഹ്മാനി എന്ന് പറയുന്ന സംവിധാനം 50-ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ മുന്നിൽ നടന്ന് സമൂഹത്തിന്റെ മുന്നിൽ പ്രാപ്തരായ പക്വതയുള്ള പണ്ഡിതന്മാരെ സമർപ്പിക്കുക എന്ന ദൗത്യം ആത്മാർത്ഥമായി നെഞ്ചേറ്റി കടന്നുപോയ ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. ബാനി ഹസരത്തിന്റെ അതിന് മുന്നേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. ആ ബാനി ഹസരത്തിന്റെ പിന്നിൽ കടന്നുപോയ ഒരുപാട് ആളുകളുണ്ട്. അനുസ്മരിക്കാൻ നീണ്ടുപോകുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദ്, ബാപ്പ് ഉസ്താദ് അവർക്ക് നമുക്ക് മറക്കാൻ കഴിയില്ല. അള്ളാഹുത്തല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത മറ്റുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഒരു ദൗത്യം. ഒന്ന് ബാനി ഹസരത്തിനെ കുറിച്ച്, ഇപ്പൊ ഇവിടെ ഒരു പ്രബന്ധ മത്സരത്തെ കുറിച്ച് ഷാജഹാൻ റഹ്മാനി സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. റഹ്മാനിസ് അസോസിയേഷൻ ഈ വർഷത്തെ 34-ാം ആണ്ടിനോടനുബന്ധിച്ചുകൊണ്ട് ബാനി ഹസരത്തിനെ പുറം ലോകത്തേക്ക് എത്തിക്കണം. അതൊരാവശ്യം. ഗവേഷണങ്ങൾ തുടരുകയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ സ്ഥാപനങ്ങൾ പരിശോധിച്ച് നോക്കി, പട്ടിക്കാട് ജാമ്യാനൂരിയ അൻവരിയ അറബി കോളേജ്, ചമ്മാട് ദാറുദ ഇസ്ലാമിക് അക്കാദമി, അതുപോലെ തന്നെ ദാറു നജാത്ത് അറബി കോളേജ് കരുവാരക്കുണ്ട്, ഇങ്ങനെയുള്ള നമ്മുടെ നന്ദി ദാറുസലാം അറബി കോളേജ്, ഇങ്ങനെയുള്ള പേര് കേട്ട സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സ്ഥാപനങ്ങളുടെ കൂടിയൊക്കെ ചേർത്ത് വെക്കപ്പെടുന്ന പേരുകളുണ്ട്. പട്ടിക്കാട് ജാമ്യാനൂരിയെ കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ബാപ്പു ഹാജിയെ മാറ്റിവെച്ചുകൊണ്ട് ജാമ്യ ഇല്ല,
ധാർമ്മിക ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയെ മാറ്റിവെച്ചുകൊണ്ട് ധാർമ്മികതയില്ല. അൻവരിയ അറബി കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ബി ഉമ്മയെ കുറിച്ച് മാറ്റിവരച്ചുകൊണ്ട് ഒരു അൻവരിയ അറബി കോളേജ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. നന്ദി ദാറുസലാമിനെ കുറിച്ച് പറയുമ്പോൾ നന്ദി മുസ്ലിയാരെ മാറ്റിവെച്ചുകൊണ്ട് മുഹമ്മദ് മുസ്ലിയാരെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നന്ദി കോളേജിനെ സങ്കല്പിക്കാൻ നമുക്ക് കഴിയില്ല. കടമേരി അറബി കോളേജിനെ കുറിച്ച് പറയുമ്പോൾ അറബിയെ കുറിച്ച് പറയുമ്പോൾ ചീക്കലോട്ട് ഉസ്താദിനെ ബാനി ഹസരത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ചരിത്രം പറയാൻ കഴിയില്ല. നജാത്ത് അറബി കോളേജിനെ കുറിച്ച് പറയുമ്പോൾ കെ ടി ഉസ്താദിനെ മാറ്റിവെച്ചുകൊണ്ട് ചരിത്രം പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നമ്മളൊരു താരതമ്യം, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ നടത്തി നോക്കണം. കെ ടി ഉസ്താദിന്റെ മേഖല പണ്ഡിതനായിരുന്നു, പ്രഗത്ഭമതിയായിരുന്നു, എല്ലാ തലത്തിലും ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തിലുള്ളവരുടെ അജയ്യ ശക്തിയായിരുന്നു. വേറിട്ട വ്യക്തിത്വമാണ്. ചമ്മാണ ദാഹുദയുടെ ശില്പി അല്ലെങ്കിൽ അതിനുവേണ്ടി സമർപ്പിച്ച സമർപ്പണ ജീവിതമാണ് ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെ. പക്ഷേ ബാപ്പുട്ടി ഹാജിയുടെ ഒരു വൃത്തം ചെറുതാക്കൽ അവർക്ക് വലിയ സമർപ്പണമാണ് നടത്തിയത്. ചെറുതാക്കാൻ കഴിയില്ല. ബാപ്പുട്ടി ഹാജി ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു അവസ്ഥ തന്നെ മനസ്സിലാക്കിയാൽ ബോധ്യപ്പെടും. ഒരു സമർപ്പണത്തിന് അള്ളാഹു തആല കൊടുക്കുന്ന വലിയ അംഗീകാരമാണ്. ആ സമർപ്പണം ഇല്ലായിരുന്നുവെങ്കിൽ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി അന്ത്യവിശ്രമം കൊള്ളേണ്ടത് ചമ്മാട് ജുമാഅത്തു പള്ളിക്ക് വേണ്ടി അവരുടെ മഹല്ല ഖബർസ്ഥാനിലാണ്. പക്ഷെ അള്ളാഹു തആല അങ്ങനെയല്ലോ കണക്കാക്കി. ബാപ്പുട്ടിയാജി അന്ത്യവിശ്രമം കൊള്ളുന്നത് ദാർലിദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്താണ്, പള്ളിയുടെ തിരുമുറ്റത്താണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ നിസ്കരിച്ച് പുറത്തിറങ്ങുന്ന പള്ളിയുടെ തിരുമുറ്റത്താണ് ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന മഹാൻ അന്ത്യവിശ്രമം. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു സമർപ്പണത്തിന് അള്ളാഹു തആല കൊടുക്കുന്ന അംഗീകാരമാണ്. പക്ഷേ ബാപ്പുട്ടി ഹാജിയും ബാനി ഹസറത്തും നമ്മൾ താരതമ്യം ചെയ്യണം, വ്യത്യാസമുണ്ട്. ബി ഉമ്മയും അൻവരിയയുടെ ബി ഉമ്മയും നമ്മുടെ ബാനി ഹസറത്തിനെയും താരതമ്യം ചെയ്ത് നോക്കണം, വ്യത്യാസമുണ്ട്. നന്ദിയിൽ മുസ്ലിയാരെയും ബാനി ഹസറത്തെയും താരതമ്യം ചെയ്യണം, വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ആരെയും കുറക്കാനല്ല, പക്ഷെ അവരുടെയൊക്കെ മുകളിൽ നിൽക്കാൻ മറ്റൊരർത്ഥത്തിൽ പറയാൻ നമുക്ക് സാധിക്കുന്ന ഒരു മഹാവ്യക്തിത്വമായിട്ട് ഈ ബാനി ഹസറത്തിനെ കാണാൻ കഴിയും. പക്ഷെ ഇത് പുറത്തെത്തേണ്ടതുണ്ട്. ആ പുറത്തെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് റഹ്മാനീസ് അസോസിയേഷൻ ഈ വർഷത്തെ ആണ്ടിന്റെ ഭാഗമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടി, മത്സരം തയ്യാറാക്കാൻ വേണ്ടി നിശ്ചയിക്കുകയും അതിനുവേണ്ടിയുള്ള പരസ്യങ്ങളും മറ്റൊക്കെ കൊടുത്ത് അതിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ പങ്കാളിത്തം വഹിക്കാനുള്ള സാഹചര്യം കൊടുക്കുകയും ചെയ്തു. സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കേരള ഭൂമിക ബാനി റഹ്മാനിയുടെ സ്വാധീനം എന്ന ശീർഷകത്തിലായിരുന്നു ആ പ്രബന്ധം തയ്യാറാക്കേണ്ടിയിരുന്നത്. 30-ൽ ചില്ലാനം എൻട്രികൾ പഠനം നടന്നിട്ടുണ്ട്. 30-ൽ ചില്ലാനം എൻട്രികൾ അത് സംബന്ധമായി ജൂറിയുടെ മുന്നിൽ കിട്ടി. അതിൽ നിന്ന് 10 എൻട്രികളെ നമ്മൾ ഏറ്റവും മികച്ചതായി കണ്ടെത്തി. അതിൽ നിന്ന് 3 എൻട്രികളിൽ നമ്മൾ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ റഹ്മാനിയ ആശയത്തെയും അതിന്റെ ആ ബാനിയുടെ സാന്നിധ്യത്തെയും ചരിത്രത്തിന്റെ ഭാഗമായി കൂടുതൽ പഠിക്കട്ടെ, താരതമ്യ പഠനങ്ങൾ നടക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി നമ്മൾ പഠനത്തിന് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ റഹ്മാനീസ് അസോസിയേഷന്റെ പ്രഗത്ഭമതികളായ നമ്മുടെ സാരഥികളുടെ ആശയവുമായി മുന്നോട്ട് പോയത്. പ്രത്യേകമായ ഒരു സമിതിയെ നിയോഗിച്ച് ആ കാര്യം വളരെ മനോഹരമായി അവർ നിർവഹിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫലം കൂടി ഇവിടെ നടത്തേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഒരു സംസാരത്തിൻ്റെ അവസാനം എന്നുള്ള നിലക്ക് ആ കാര്യം കൂടി ഇടയിൽ വെച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഈ ഒരു ശീർഷകത്തിൽ നടത്തി നേരത്തെ പറഞ്ഞ 10-30-ൽ ചില്ലാനം എൻട്രികളിൽ നിന്ന് 10 എൻട്രികളെ നമ്മൾ മികവോടുകൂടി കണ്ടെത്തി. അതിൽ നിന്ന് 1st, 2nd, 3rd പ്രൈസുകൾ നേടിയവരെയാണ് ഇവിടെ റഹ്മാനീസ് അസോസിയേഷന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു സംസാരത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുന്നത്. 1st നേടിയത് സൽമാനുൽ ഫാരിസ് എം കൂട്ടാലുങ്ങൽ ദാറുലിദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചെമ്മാട് വിദ്യാർത്ഥിയാണ്. 2nd പ്രൈസും മുഹമ്മദ് സ്വാലിഹി കെ കെ ഇളയടം ഇസ്ലാഹുലുലും അറബി കോളേജ് താനൂർ, നമ്മുടെ പ്രദേശത്തുകാരനാണ്, താനൂർ ഇസ്ലാഹിലെ വിദ്യാർത്ഥിയാണ്. 3rd സ്ഥാനം ഒരു അത്ഭുതം, ഒരു വ്യത്യസ്തതയുണ്ട്, ഒരു പെൺകുട്ടിയാണ്, ഒരു വിദ്യാർത്ഥിനിയാണ്. എടക്കുളം ഹിദ്മ വുമൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, വഫിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെജില കൊടശ്ശേരിപ്പാറ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഈ പ്രബന്ധ മത്സരത്തിൽ 3rd സ്ഥാനത്തിന് അർഹത നേടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബാനിയെക്കുറിച്ച് പഠിക്കട്ടെ, ഗവേഷണങ്ങൾ നടക്കട്ടെ, താരതമ്യ പഠനങ്ങൾ നടന്നുകൊണ്ട് ഈ ആശയത്തെ ഇനിയും മുന്നോട്ടേക്കെത്തിക്കണം എന്നുള്ള ആ താല്പര്യത്തിന്റെ ഭാഗമായി റഹ്മാനീസ് അസോസിയേഷൻ ഈ വിഷയത്തിൽ ഇപ്പോൾ എടുത്ത ഒരു പങ്കാളിത്തമാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അറിയിക്കുകയും ആ ഒരു 1st, 2nd പ്രൈസ് നേടിയ ആ എൻട്രികളുടെ മേൽവിലാസം ആ വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ ഇവിടെ സാന്ദർഭികമായിട്ട് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി, കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകി മുന്നേറാനുള്ള സൗഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കൂട്ടത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ദൗത്യത്തിന്റെ നിർവഹണത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ട്. ബാപ്പുസ്താദിന്റെ വിയോഗം സൃഷ്ടിച്ച ഒരവസ്ഥയുണ്ട്. നമ്മുടെ സ്ഥാപനം ഏറ്റെടുത്ത വലിയ ദൗത്യങ്ങളുണ്ട്. ഈ വലിയ ദൗത്യമുണ്ട്. മറുഭാഗത്ത് നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ ബഹുമാനപ്പെട്ട MT ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
എം ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കർക്കശമായ നിലപാടുകൾ, അതും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ കർക്കശമായ നിലപാടുകളുമായിട്ടാണ് എം ടി ഉസ്താദിന്റെ നിലപാടുകൾ. റഹ്മാനിയുടെ നിലപാടും അത് തന്നെയാണ്. പാരമ്പര്യത്തിന് ചോർച്ച സംഭവിക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ സമന്വയം എന്ന് പറയുന്നത് സമമായ അന്വയമല്ല, അതിനപ്പുറം ഈ ഒരു മതപരമായ സേവനങ്ങൾക്ക് ഭൗതികമായ പിന്തുണയും അംഗീകാരവും ആവശ്യമുണ്ടെങ്കിൽ അതിനവസരം കൊടുക്കലാണ്. ആ ഒരു രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ, പ്രഗത്ഭമതികളായ വിദ്യാർത്ഥികളാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് അവരുടെ മുന്നിൽ വളരാനും പുരോഗമിക്കാനും ഉയരാനുമുള്ള വൈജ്ഞാനികമായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം, അതിനുള്ള വഴികൾ തുറക്കപ്പെടണം. അതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഇതെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് മാനേജിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരെല്ലാവരും, നമ്മളെല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു ദൈക്ഷണിക മുന്നേറ്റവും സാമ്പത്തികമായി നമ്മുടെ സ്ഥാപന സംവിധാനത്തെ സുഭദ്രമാക്കാനുള്ള ഒന്നിച്ചുള്ള മുന്നേറ്റങ്ങളും കൂടി ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് മാത്രം വിനീതമായി സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, കേട്ടത്, സംവദിച്ചത്, പങ്കാളിത്തം വഹിച്ചത് പങ്കെടുത്ത് അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് എല്ലാവരും കയ്യിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു മഹാനായ ബാനി ഹസറത്ത് അടക്കം ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരോടൊക്കെ ഉഹ്റവിയായ ജീവിതം അല്ലാഹു തആല സുഖത്തിലും സന്തോഷത്തിലും ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.